നമ്മൾ ചൈനയുടെ ആ ഒരു പ്രത്യേക അവസ്ഥയും ചൈനയിലെ പ്രതിരോധവും എല്ലാമാണ് പറഞ്ഞു നിർത്തിയത്. ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നൊരു ചോദ്യം, എസ് എൽ സിക്ക് പണ്ട് ചോദിച്ചുകൊണ്ടിരുന്ന ടൈം ലൈൻ എന്ന് പറയുന്ന രീതിയിലുള്ളൊരു ചോദ്യമാണ്. പക്ഷേ നമ്മൾ ഈ വർഷങ്ങൾക്ക് അമിത പ്രാധാന്യം നമ്മളിവിടെ കൊടുക്കുന്നില്ല. ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കാലഗണനയനുസരിച്ച് ഓർക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ക്രോണോളജിക്കൽ ഓർഡർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചോദ്യമാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ആദ്യമായിട്ട് നൽകുന്നത്. താഴെ പറയുന്ന ചരിത്ര വസ്തുതകൾ കാലഗണനാക്രമത്തിൽ എഴുതാമോ? നമ്മുടെ ഈ ചാപ്റ്ററിലെ ലോക ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതൊന്നുകൂടി സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പാരീസ് ഉടമ്പടി, സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, അമേരിക്കൻ ഐക്യനാടുകൾ നിലവിൽ വന്നു. അപ്പോൾ ഇവ നമ്മൾ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ആണ് കൃത്യമായിട്ട് ക്രമപ്പെടുത്തേണ്ടത്. നോക്കാം, ആദ്യം നടന്നത് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സാണ്. രണ്ടാമത്തേതിൽ വെച്ച് വിപ്ലവകാരികളെല്ലാവരും ചേർന്നുകൊണ്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ജോർജ് വാഷിങ്ടണിനെ അവരുടെ നേതാവായിട്ട് അവരെ അവരോധിച്ചു. അതിനുശേഷമാണ് ചരിത്രപ്രസിദ്ധമായ പാരീസ് ഉടമ്പടി. ഈ ഉടമ്പടിയിലാണ് അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. അങ്ങനെ USA എന്ന് ഇന്നറിയപ്പെടുന്ന അമേരിക്കൻ ഐക്യനാടുകൾ നിലവിൽ വന്നു. നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ്, ചേരുംപടി ചേർക്കുക എന്നൊക്കെ നമ്മൾ പണ്ട് മുതലേ കേട്ടുവരുന്ന കണ്ടുവരുന്ന ഒരു ചോദ്യം, ഒരു ടൈപ്പ് ചോദ്യം, ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇവിടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കൂട്ടുകാരെപ്പോഴും ഒന്നാമത്തെ കോളത്തിൽ മാറ്റം വരുത്തരുത്. അത് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ വയ്ക്കാനായിട്ട്. മറ്റ് രണ്ട് കോളങ്ങളാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണമായിട്ട് വിക്ടർ ഇമ്മാനുവലിൻ്റെ കാര്യമാണ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതെങ്കിൽ വിക്ടർ ഇമ്മാനുവായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമുണ്ടോ ബി കോളത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. ഇപ്പുറത്തെ അതിൻ്റെ അടുത്ത ഭാഗം കിടപ്പുണ്ട് ഇറ്റലിയുടെ ഈ എണ്ണം. അപ്പോൾ അങ്ങനെ അറിയാവുന്നത് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായ ഉത്തരം ലഭിക്കും. ഇത് വെറുതെ മാച്ച് ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിലൂടെ ചെറിയ ഷോർട്ട് നോട്ട്സ് കൂടി നമ്മൾ ഉണ്ടാക്കണം. ഉദാഹരണമായിട്ട് ഇറ്റലിയുടെ ഏകീകരണത്തെക്കുറിച്ച് നമ്മൾ ചേരുംപടി ചേർത്ത് കഴിയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചെറു കുറിപ്പുകൾ ഉണ്ടാക്കി നമ്മൾ പഠിക്കണം. അങ്ങനെ കൂടി നമുക്കിത് ഉപയോഗപ്പെടുത്താം. നമുക്ക് എൻ്റെ ഉത്തരത്തിലേക്ക് പോവാം. സൈമൺ ബൊളീവർ വെനിസുലയിലെ പ്രക്ഷോഭ നേതാവാണ്, നേതാവായിരുന്നു. അദ്ദേഹമാണ് അവിടുത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും അധികം. അതുപോലെ ജോൺ ഡോഹർത്തി തൊഴിലാളികൾക്കായിട്ടൊരു ദേശീയ ഫോറം ഉണ്ടാക്കിയത് 1830-ൽ. വിക്ടർ ഇമ്മാനുവൽ നമ്മൾ നേരത്തെ പറഞ്ഞു. സാർദീനിയുമായിട്ട് ബന്ധപ്പെട്ട് ഇറ്റലിയുടെ ഏകീകരണവും പൂർത്തിയായത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം ചക്രവർത്തിയായിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്ത് കണക്ട് ചെയ്ത് പഠിക്കുകയും ചെറു കുറിപ്പുകൾ ഉണ്ടാക്കി അതിൻ്റെ അധികമായിട്ടുള്ള കാര്യങ്ങൾ അറിയുകയും ചെയ്യണം. നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. വ്യവസായ വിപ്ലവം, വ്യവസായ രംഗത്തുണ്ടായ അത്യധികമായിട്ടുള്ള വർധനവ്, ഉൽപ്പാദന വർധനവ്, അത് മുതലാളി വർഗത്തിന് മാത്രമാണ് നേട്ടമുണ്ടാക്കി കൊടുത്തത്, എന്നാൽ തൊഴിലാളികളുടെ അവസ്ഥ എന്തായിരുന്നു? അത്തരത്തിലുള്ളൊരു ചോദ്യമാണ്. ഇതിന് 4 സ്കോറാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉത്തരത്തിലേക്ക് പോകുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായിട്ടറിയാം, മുതലാളിമാർ ലാഭം ഉണ്ടാക്കുമ്പോൾ തൊഴിലാളികളുടെ സ്ഥിതി തീർച്ചയായിട്ടും ദുഷ്കരമായിരിക്കും. അപ്പോൾ നമ്മൾ ആ രീതിയിലൊന്ന് ആ ഒരു ത്രെഡിൽ ഇങ്ങനെ ആലോചിച്ച് പോകണം. തൊഴിലാളികളുടെ സ്ഥിതി കൂടുതൽ ദുഷ്കരമാണെങ്കിൽ അവർ പണിയെടുക്കുകയും അതുപോലെ ജീവിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ അത് വളരെ ദുഷ്കരമായിരിക്കും, അല്ലെങ്കിൽ ദുഃഖകരമായിരിക്കും. വലീമസമായ സാഹചര്യങ്ങളിലൊക്കെയാണ് അവർക്ക് ജോലി ചെയ്യേണ്ടി വന്നത്. അതുപോലെ കൂലി, ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് അവൻ്റെ കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നല്ല കൂലി കിട്ടേണ്ടതായിട്ടുണ്ട്. പക്ഷേ മുതലാളിയുടെ ലാഭക്കൊതി അവൻ്റെ കൂലിയെ കുറച്ചു, കുറഞ്ഞ കൂലി. അതുപോലെ അവൻ്റെ യാതൊരുവിധ സെക്യൂരിറ്റിയും അവന് യാതൊരുവിധ സംരക്ഷണവും അവിടെ കിട്ടിയില്ല എന്ന് നമുക്കറിയാം. ഇന്നൊരു തൊഴിലാളിക്ക് അവൻ്റെ ജോലിസ്ഥലത്ത് വെച്ച് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ
വളരെയധികം ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ കുറഞ്ഞ വർഷം ഉടനെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയെങ്കിലും ചെയ്യും, മാനുഷികമായിട്ടാണ്. പക്ഷെ അന്ന് അങ്ങനെയൊന്നുമല്ല, ഒരാളുടെ കൈ പോയി കഴിഞ്ഞാൽ നാളെ നീ പോലും വരണ്ട, ആ രീതിയിലുള്ളൊരു നിലപാടായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് അവരുടെ ലാഭം മാത്രം മുതലാളിമാർക്ക്. അപ്പോൾ ഇതിനെതിരെ തൊഴിലാളികൾ പതുക്കെ പതുക്കെ സംഘടിക്കാനും തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഉത്തരം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മുതലാളിമാർ ലാഭം ഉണ്ടാക്കുകയും അത് തൊഴിലാളികളുടെ ദുസ്ഥിതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്ന ഒരു സന്ദേശം നമ്മൾ ഈ ഉത്തരത്തിലൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. അടിമത്തം എങ്ങനെയാണ് കോളനി വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമായിട്ട് മാറിയത് എന്നുള്ള 5 സ്കോറിൻ്റെ ചോദ്യമാണ്. ചോദ്യം വളരെ ചെറുതാണെങ്കിലും നമ്മൾ സ്കോർ നോക്കി വേണം എപ്പോഴും ഉത്തരം തയ്യാറാക്കേണ്ടത്. അപ്പോൾ അടിമത്തം എങ്ങനെയാണ് കോളനി വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമായത് എന്നുള്ള ചോദ്യത്തിന് അതനുസരിച്ചിട്ടുള്ള ചോദ്യകർത്താവ് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഉത്തരം കൊടുക്കണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആൻസർ കീയിലേക്ക് ഒന്ന് പോവാം. ഉൽപാദനം കോളനികളിലേക്ക് പോയപ്പോൾ തൊഴിലാളികളുടെ കുറവുണ്ടായി. നമ്മൾ നേരത്തെ കണ്ടു, ഈ സാമ്രാജ്യത്വം ഉദയം ചെയ്ത് തന്നെ സ്വന്തം രാജ്യത്ത് പാശ്ചാത്യ രാജ്യങ്ങളിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടും അവിടെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നീക്കം ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ വന്ന് എല്ലാ കൊളോണിയൽ ശക്തികളും കൂടുതൽ കൂടുതൽ ഉൽപാദനം നടത്തിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അതെ, അവിടെയും തൊഴിലാളികളുടെ ഷോർട്ടേജ് ഉണ്ടായി. അപ്പോൾ എന്താ ഇനി അടുത്ത പടി? ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നുമൊക്കെ വളരെയധികം ആൾക്കാരെ ഇറക്കുമതി ചെയ്താൽ മതിയല്ലോ. കന്നുകാലികളെയൊക്കെ വിൽക്കുന്നത് പോലെ അടിമക്കച്ചവടം ആദ്യം പോർട്ടുഗീസുകാരും അതുപോലെ സ്പെയിൻകാരുമാണ് ഇത് തുടങ്ങി വെച്ചതെങ്കിലും ബ്രിട്ടീഷുകാർ വളരെ നല്ല രീതിയിൽ തന്നെ ഇതിനെ ഉപയോഗപ്പെടുത്തി. ആലോചിക്കണം, പാവം തൊഴിലാളികളാണ്, മനുഷ്യരാണ്, ഇതുപോലെ മൃഗങ്ങളുടെ സ്ഥിതി അനുഭവിച്ച് ചാട്ടവാറടി മുതൽ മരണം വരെയുള്ള ദുരന്തങ്ങളും ദുഃഖങ്ങളും പേറിക്കൊണ്ട് നടന്നത്. രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അവരെ മർദ്ദിക്കും അല്ലെങ്കിൽ കൊല്ലും. അങ്ങനെ ആ ഒരു രീതിയിലാണ് അടിമക്കച്ചവടം നമ്മുടെ സാമ്രാജ്യത്വത്തിൻ്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകമായിട്ട് മാറിയത്. തൊഴിലാളികളുടെ ഷോർട്ടേജ് ഇല്ലാതാക്കാൻ, അവരുടെ കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടുപിടിച്ച ഒരു മാർഗമായിരുന്നു ഈ അടിമക്കച്ചവടം. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഭരണ നടപടികളും വിദ്യാഭ്യാസവും തങ്ങൾക്ക് അനുകൂലമാക്കാൻ കോളനി ഭരണാധികാരികൾ വിവിധ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള തന്ത്രങ്ങളാണ്? 3 സ്കോറിൻ്റെ ചോദ്യമാണ്. നമ്മൾ മെക്കാളെ പ്രഭുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കഴിഞ്ഞ